ഈയൊരു ഭാഗം മൊത്തം ഓൾമോസ്റ്റ് കണ്ട രാഷ്ട്രീയ പാർട്ടികളുടെയും ബാക്കിയൊക്കെ പോസ്റ്ററുകൾ മാത്രമേ ഇപ്പൊ നമുക്ക് ഇവിടെ കാണാനുള്ളൂ. രാജമ്പിദേവി ഇവിടെ വന്നപ്പോ തൊട്ടുള്ള പരിചയമാണ്. അവസാനമായിട്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടെ നിന്ന് പോയി ഒരു വർഷം കഴിഞ്ഞ മരിക്കണത്. ഇത് അടിപൊളി ഫോട്ടോ ഉണ്ട് കേട്ടോ. വെൽക്കം ബാക്ക് ടു വി വി എസ് വേൾഡ്. മച്ചവരെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയിൽ വെച്ചിട്ടല്ല, നമ്മളിന്ന് ചേർത്തല കുറുപ്പംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നമ്മൾ എന്തിനാ വന്നിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മലയാളത്തിലെ അനശ്വര കലാകാരൻ, എന്താ പറയുക, പകരം വെക്കാനില്ലാത്ത ചില നടന്മാരിൽ ഒരാളായിട്ടുള്ള നമ്മുടെ സ്വന്തം രാജൻ ബി ദേവ് സാറിൻ്റെ വീട്ടിലോട്ടാണ് നമ്മളിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഇതിനു മുന്നേ വേറൊരു ഇൻട്രോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ നമ്മൾ അവിചാരിതമായിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ ഉച്ച സുഹൃത്തുക്കളെ കാണാനും രാജമീതാവ് സാറിനെ കുറിച്ചുള്ള അവരുടെ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇൻട്രോ വീണ്ടും എടുത്തത്. കൂടുതൽ വലിച്ചു നീട്ടുന്നതിന് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. കൂടെ കാണുന്ന ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ശരി, നേരെ വീട്ടിലേക്ക് പോകാം. ബാ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഫൈനലി എത്തിയിട്ടുണ്ട്. എൻ്റെ പുറകിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് രാജൻ ബീതാവ് സാറിൻ്റെ വീട് വരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയം ആണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, ഇത് അദ്ദേഹത്തിൻ്റെ വീടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാടക ട്രൂപ്പായിട്ട് ഇരുന്ന ജൂബിലി തിയേറ്റേഴ്സിൻ്റെ റിഹേഴ്സൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഓഡിറ്റോറിയം, രണ്ടും കൂടി ഒരുമിച്ചാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വീട് ഇതല്ല കേട്ടോ, അത് പുറകിൽ വേറെയാണ്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. കണ്ടല്ലോ, മലയാളത്തിലെ നമ്മുടെ സ്വന്തം അനശ്വര കലാകാരൻ രാജൻ ബി ദേവ് സാറിൻ്റെ വീടാണ്. എന്താ പറയുക, ഭയങ്കര ഒരു രാജകീയ പ്രൗഢിയാണ് എനിക്ക് ഒരു വീട് കാണുമ്പോഴും. ഇതിൻ്റെ മതിലായാലും ഗേറ്റായാലും ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് കണ്ടോ, ഇതിന് എല്ലാത്തിലും ഒരു പ്രൗഢിയുണ്ട് ഇവിടെ. അതുപോലെ തന്നെ വീടിൻ്റെ പേര് കണ്ടോ, ജെറുസലേം എന്നാണ് എഴുതിയിട്ടുള്ളത്. കണ്ടില്ലേ, വാവ്. ഈ ജെറുസലേം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പുതിയൊരു വീടുണ്ട്. അതായത് എറണാകുളത്താണ് വരുന്നത്, ആലുവ ഭാഗത്ത് എവിടെയോ ആണ് വരുന്നത്. ആ ഒരു വീടിൻ്റെ പേരും ആദ്യം അദ്ദേഹം ജെറുസലേം എന്നായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. കണ്ടോ, ഇവിടെ അത് ജെറുസലേം തന്നെ വീണ്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹം ആദ്യം ഇപ്പം എറണാകുളത്ത് ഉണ്ടാക്കിയ വീടിൻ്റെ പേരും ജെറുസലേം തന്നെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വരുന്നതിന് ഭാഗമായിട്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആ വീടിനെ ജെറുസലേം എന്നിടുകയും ആ ഒരു സമയത്താണ് അദ്ദേഹം ഒരു ന്യൂമറോളജിസ്റ്റിനെ കാണുകയും, അപ്പോൾ അദ്ദേഹം പറഞ്ഞു ജെറുസലേം എന്ന് പറയുന്ന പേര് സ്ഥലം എന്താ പറയുക, ഒരു പുണ്യത്തിൽ വരുന്ന സ്ഥലമാണെങ്കിലും അതൊരു യുദ്ധ കളം അല്ലെങ്കിൽ ഒരു യുദ്ധഭൂമിയായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അത് മാറ്റി രാജകല എന്നാക്കിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുതിയ വീടിൻ്റെ പേര്. ഈ ഒരു ഭാഗം മൊത്തം ഓൾമോസ്റ്റ് കണ്ട രാഷ്ട്രീയ പാർട്ടികളുടെയും ബാക്കിയൊക്കെ പോസ്റ്ററുകൾ മാത്രമേ ഇപ്പോൾ നമുക്കിവിടെ കാണാനുള്ളൂ. അതുപോലെ തന്നെ കണ്ടല്ലോ, പൊളിഞ്ഞ് ആശയം കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ വന്ന്, ഞാൻ വീടൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു അപ്പിയറൻസിൽ വരുന്നതുകൊണ്ട് ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ, ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട. ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇടയിൽ ഇങ്ങനെ ഒരു വീഡിയോ ആഡ് ചെയ്തത്. കാരണം നമ്മൾ ഇനി പരിചയപ്പെടാൻ നിങ്ങൾക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജൻ ബി ദേവ് സാറ് ചേർത്തലയിൽ വന്ന് അന്ന് മുതൽ രാജൻ ബി ദേവ് സാറിൻ്റെ ഉറ്റ സുഹൃത്തായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുണ്ട്. ആ ഒരു വ്യക്തിയെ ആണ് നമ്മൾ ഇനി വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൽ രാജൻ ബി ദേവ് സാറിനും അതുപോലെ തന്നെ രാജൻ ബി ദേവ് സാറിൻ്റെ ജീവിതത്തിൽ ആ വ്യക്തിക്കും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു പങ്ക് തന്നെ ഉണ്ടെന്ന് നമുക്ക് പറയാം. അപ്പം ആ വ്യക്തിയുടെ കുറേ എക്സ്പീരിയൻസ്, രാജൻ ബി ദേവ് സാറുമായിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിട്ടുള്ളതും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എനിക്കൊരു സ്പെഷ്യൽ ഇൻട്രോ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കയറി ഇങ്ങനൊരു ഇൻട്രോ നിങ്ങൾക്ക് തരുന്നത്. ആരും സ്കിപ്പ് ചെയ്യാതെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ കാണാം. എവിടെയാണ് ഇതിൻ്റെ അപ്പുറം? ആ കടയൊക്കെ ഇപ്പോൾ പൊളിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ കടയേ ഉള്ളൂ. ആ എത്ര വർഷമായിട്ട് അറിയാം? 30 വർഷമാണ്.
മുപ്പത് മുപ്പത്തഞ്ച് വർഷമായി രാജമ്പി ദേവി ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ള പരിചയമാണ്. ആ ചേട്ടൻ്റെ പേര് വരുന്നത്? എൻ്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ ഇവിടെ തന്നെയാണോ ചേട്ടൻ വീട്? ഇവിടെ തന്നെ വീട്. ഓക്കെ. ഇതപ്പം ചേട്ടൻ രാജമ്പി ദേവി സാറിൻ്റെ വീടും? ഇത് വീടും ആടിച്ചോറിയും. ഇപ്പോഴത്തെ ആടിച്ചോറിയായിരുന്നു. അത് കഴിഞ്ഞാൽ ഇവിടെ വീട് വെച്ചത്. ഓ, വീട് വെച്ചിട്ട് വീടും ആഡിറ്റോറിയം. അപ്പോൾ ആഡിറ്റോറിയത്തിന് പിന്നെ കൂടുതൽ ടാക്സ് ആയത് കാരണം പുള്ളി വീടുമായിട്ട് യോജിച്ചിട്ട് വീടാക്കി. ചേട്ടൻ അവസാനമായിട്ട് രാജമീതി സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നത്? അവസാനമായിട്ടെന്ന് പറഞ്ഞാൽ പുള്ളി ഇവിടുന്ന് പോയി ഒരു വർഷം കഴിഞ്ഞ് മരിക്കണത്. ആ, ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ പുള്ളി അവിടെ കറുകുറ്റി വീടൊക്കെ മേടിച്ചപ്പോഴത്തേക്ക് അവിടെ വീടിൻ്റെ താമസമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് മരിച്ചു കഴിഞ്ഞു ഒക്കെ അവിടെ പോയി ഇവിടെയൊക്കെ സഹകരിച്ച് പണ്ട് തൊട്ട് തന്നെ ചെറുപ്പം തൊട്ട് തന്നെ പിള്ളേരുടെ മക്കളൊക്കെ ഇവിടെയാണ് എല്ലാം ജനിച്ചതും വളർന്നതും എല്ലാം. ഇവിടുത്തെ എഴുപുന്ന പള്ളിയിലാണ് അവരുടെയൊക്കെ മാമോദീസയൊക്കെ നടത്തിയത്. കൊച്ചു പിള്ളേർ ഉണ്ണിക്കുട്ടൻ കണ്ണൻ ഒക്കെ ഇവിടെയായിരുന്നല്ലേ എല്ലാം ഇവിടെ ജനിച്ചതാണ്. ആ പള്ളിയിൽ വെച്ചാണ് ഇവരുടെയൊക്കെ മാമോദീസ ഒക്കെ നടത്തിയത്. സാർ എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ? നാട്ടുകാരുമായിട്ട് രാജമ്പി ദേവിന് നല്ല സഹകരണവും നല്ല മനുഷ്യനുമാണ്. നാട്ടുകാർക്ക് എല്ലാവർക്കും എല്ലാ സഹായങ്ങളും ഒക്കെ ചെയ്യണത് നല്ലൊരു മനുഷ്യനായിരുന്നു. ആരെന്തിയെന്ന് അവശത പറഞ്ഞാലും എല്ലാവർക്കും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഓക്കെ. ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നപ്പോൾ ചേട്ടനെ പോലെ ഒരാളെ കാണാൻ പറ്റുന്നു. ഇത്രയും ഡീറ്റെയിൽസ് സാറിനെ കുറിച്ച് പറഞ്ഞു തരുമെന്നുള്ളത്. പിന്നെ പടമൊക്കെ പുള്ളി വെച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഒരുപാട് സഹായം. പുള്ളിയുടെ ജീവിതമാർഗത്തിൽ നല്ലൊരു ഭർത്താവ് പുള്ളിയായിരുന്നു. പുള്ളിക്ക് കൊടുക്കൽ വാങ്ങലും മെഡിക്കൽ കൊടുക്കലും അങ്ങോട്ടൊക്കെ പുള്ളിക്ക് അതായത് പടമൊക്കെ എന്നെ വെച്ചിട്ടുണ്ട് പുള്ളി. ഇതാണോ ചേട്ടൻ്റെ കട? ആണോ? അതെല്ലാം പൊളിച്ചു കളഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാരും കൂടെ ഒരു ചെറിയ കടക്കൊരു സൗകര്യം എനിക്ക് തന്നതാണ്. ചെറിയൊരു ഫോട്ടോ എടുത്തിട്ട് നോക്കും. നമ്മുടെ രാജമീതി സാറിന്റെ വീടിന്റെ നേരെ ഞാൻ ചേട്ടൻ അധികം പറഞ്ഞില്ല. നമ്മുടെ രാജമ്പി ദേവ് സാറിന്റെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് ചേട്ടൻ്റെ ആദ്യത്തെ കട അവിടെയായിരുന്നല്ലോ വന്നിരുന്നത്. ആദ്യത്തെ കട അവിടെയല്ലായിരുന്നു വന്നിരുന്നത്, ആദ്യത്തെ കട അവിടെയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ ഈ ചേട്ടനെ പറഞ്ഞത് നമ്മുടെ ചേട്ടൻ ഇവിടെ രാജമ്പി ദേവ് സാറിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇപ്പോഴും വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവൻ ചേട്ടൻ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുവാണേ. ചേട്ടൻ ഷോപ്പ് തുറന്നു കണ്ടോ, ഒരു വലിയ ഇത് അടിപൊളി ഫോട്ടോ ഉണ്ട് ചേട്ടാ. കുഞ്ഞ് പോലെ എടുത്തു വെച്ചിട്ടുണ്ട് ചേട്ടൻ. ഇത് ഏത് സിനിമയത്തായിരുന്നു ചേട്ടാ? പുള്ളി തന്നെ തന്നെയാണോ ചേട്ടന്? ഈ സിനിമ ഏതാന്ന് ഓർമ്മയുള്ളവരൊന്ന് കമന്റ് ചെയ്യണം. എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഏകദേശം 100-200 സിനിമകളും എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഏത് സിനിമയത്തെയാണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സിനിമയെ പുള്ളി പോലീസ് ഓഫീസറായിട്ട് തന്നെ ഞാൻ പേരും ഓർക്കുന്നില്ല. ഓക്കെ. പുള്ളിയുടെ ചെറിയ ഫോട്ടോ, പുള്ളിയുടെ രാജൻപി ദേവ് മരിച്ചു കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയാണ്. കണ്ടോ, ഇത് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ചരമ ആ ടൈമിൽ എടുത്തതാക്കിയ ഫോട്ടോ അല്ലേ ചേട്ടാ? ഒന്നാം ചരമ. കാട്ടുകുതിരയിലൊക്കെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴും കൊച്ചുവാവ ആ കൊച്ചുവാവ അന്നൊന്നും പുള്ളി ഒന്നും അല്ലായിരുന്നു. പുരുഷന്മാര് കളിക്കാൻ പോകുമ്പോഴത്തേക്ക് 125 രൂപയാണ് ഒരു നാടകത്തിൽ കളിച്ചിരുന്നത്. അതുകൊണ്ട് മാത്രം ജീവിച്ചതാണ് കയറി. രണ്ട് നാടകം ഉണ്ടെങ്കിൽ 250 രൂപ കിട്ടും. അങ്ങനെയൊക്കെ ആയി വന്നതിന് ശേഷമാണ് ഈ ജൂബിലി തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പുള്ളി. അതെ അതെ.
സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണ് ജൂബിലി തിയേറ്റേഴ്സ് പുള്ളി ഈ കാട്ടുകുതിരയെ കളിച്ചോണ്ടിരുന്നപ്പോ തന്നെ ഒരു ചെറിയ ഇതൊക്കെ എസ് എൽ പുരുമായിട്ട് ഉടക്കി ആ മറ്റേ ഇതുണ്ടല്ലോ കാട്ടുകുതിര സിനിമ ആക്കിയപ്പോഴത്തേക്ക് ആ ചാൻസ് തെറ്റിക്കഴിഞ്ഞാണ് പുള്ളി സ്വന്തമായിട്ട് രൂപപ്പെടുന്നത്. ആദ്യമേ രാജൻപിദേവ് കളിച്ചോണ്ടിരുന്നത് കൊച്ചിൻ ഹരിശ്രീ തിയേറ്റേഴ്സിന്റെ മുല്ലപ്പൂക്കൾ തോന്നുമ്പോഴുള്ള നാടകത്തിൽ കൂടിയാണ് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത്. മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നത് ഞാൻ വായിച്ചിട്ടുണ്ട്. അന്ന് അവാർഡ് കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം കൂടി രാജൻപിദേവിനെ ഇവിടെ ഒരു സമ്മേളനമൊക്കെ നടത്തി സ്കൂളിൽ കൊണ്ടുവന്നൊരു സമ്മേളനമൊക്കെ നടത്തി പത്രക്കാരെയൊക്കെ വിളിച്ച് ഇയാളൊരു എല്ലാവരും ചെയ്ത് അങ്ങനെയൊക്കെ രാജൻപിദേവ് ആയത് സന്തോഷം ചേട്ടാ. ആ അന്ന് ഞങ്ങൾ ഇവിടുന്ന് വാദ്യഘോഷങ്ങളൊക്കെ അപ്പം നമ്മുടെ രാജൻപിദേവ് സാറിൻ്റെ ഉറ്റ സുഹൃത്തിൻ്റെയാണ്. പക്ഷെ ഇപ്പോഴത്തെ കടയുടെ ഇത് കണ്ടില്ലേ നിങ്ങൾ, ഇതാണ് എല്ലാവരും പറയുന്നത്. ഇത് ഒന്നല്ലെങ്കിൽ ആരെങ്കിലും കഴിയാവുന്ന ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം അല്ലേ ഏട്ടാ. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടനും ഒരു നമ്മുടെ രാജൻപിദേവ് സാറിൻ്റെ ഉറ്റ സുഹൃത്താണ്. അപ്പം ഈ വീഡിയോ കാണുന്ന അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചേട്ടന് പറ്റുന്ന രീതിയിൽ ഇവിടെ ഒരു കടയോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അതിനാ ആവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു ഇത് ചെയ്ത് സഹായിക്കണം അല്ലേ ഏട്ടാ. പിന്നെ പുള്ളി ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ പരിസരത്തുള്ള എല്ലാ ആളുകളും നന്ന രക്ഷപ്പെട്ടാലും പുള്ളി ഇവിടെ സാഹചര്യത്തിന് പുള്ളി ഒരു കാര്യത്തിന് അങ്ങനെ പോയതാ. പുള്ളി ഇവിടെ അല്ല, ഇവിടെ ഭാര്യയോടൊപ്പം പുള്ളി പോയതാ. പുള്ളിയെ പുറത്തേക്ക് ഷൂട്ടിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് താമസിക്കും നെടുമ്പാശ്ശേരി വരുമ്പോഴേ. അപ്പൊ ഇവിടെ വരെ ഒരു 2.5-3 മണിക്കൂർ ഓടിയെങ്കിലേ വണ്ടി എത്തുള്ളൂ. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ മച്ചാൻ മറികീസ് ഒക്കെ അവിടെ ഈ കറുകുച്ചിക്കാരാണ്. അങ്ങനെ മച്ചാൻ മറികീസ് ഒക്കെ കൂടി ഏർപ്പാട് ചെയ്തതാണ് അവിടെ ഒരു വീട് വാടക എടുത്തത്. വാടകയല്ല സ്വന്തമായിട്ട് രാജകല ആ രാജകല എന്ന് പേര് വിട്ട് ആരും സഹായിക്കുമായിരുന്നു കേട്ടോ. ആര് വന്നാലും എന്ത് കാര്യത്തിന് വന്നാലും അവരുടെ കാര്യങ്ങൾ പറയുമ്പോ പുള്ളി പരമാവധി സഹായിക്കും. മനുഷ്യനായിരുന്നു, സാമ്പത്തികം ഇല്ലാത്തൊരു പെണ്ണെ കെട്ടിക്കാനാണ് അതിൻ്റെതായ ചെയ്തും അമ്പലക്കാർക്ക് കൊടുക്കും, പള്ളിക്കാർക്ക് കൊടുക്കും, അവശത അനുഭവിക്കുന്നവർക്കൊക്കെ വീട് വെക്കാനുള്ള ആളുകൾക്കൊക്കെ അതിനുള്ള സഹായങ്ങളൊക്കെ പുള്ളി ചെയ്യുമായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു. താങ്ക്സ്. അപ്പൊ എല്ലാവർക്കും ഇവരൊക്കെയാണ് നമുക്ക് ചേട്ടനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇവർ ഇവിടെ ഭയങ്കര കട്ട സപ്പോർട്ടാണ്. നമ്മൾ രാജൻപിദേവ് സാറിൻ്റെ ജൂബിലി തിയേറ്റേഴ്സിൻ്റെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട് കണ്ടോ. ഇത് മിക്കവാറും അവരുടെ നാടക ട്രൂപ്പിൻ്റെ വണ്ടിയാണ് ജൂബിലി തിയേറ്റേഴ്സിൻ്റെ. ഇവിടെ നാട്ടുകാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നെയാണ്, കണ്ടില്ലേ. ഇതൊക്കെ ആകെ ഇവിടെ ഇപ്പോൾ ആരും ഇല്ലാന്നാണ് കേട്ടോ പറഞ്ഞത്, കണ്ടല്ലോ. ഇവിടെ വരുമ്പോൾ വെറും ഒരു സാധാരണ മനുഷ്യനായിട്ട് വന്നതാണ്, എന്നിട്ടാണ് ഈ സ്ഥലങ്ങളും ഇതൊക്കെ മേടിച്ച് കൂട്ടിയത്. ഇത് പുള്ളി ആദ്യം നാടക ട്രൂപ്പിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതുവഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടക ട്രൂപ്പിൻ്റെ വണ്ടികളുടെയും ബാക്കിയൊക്കെ എൻട്രൻസ് ഇതുവഴിയായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെയും എഴുതിയിട്ടുണ്ട് കണ്ടോ, രാജൻപിദേവ്. കണ്ടില്ലേ, ഇവിടെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തിയേറ്ററിൻ്റെ പേരും കൊത്തി വെച്ചിട്ടുണ്ട്, ജൂബിലി തിയേറ്റേഴ്സ് ചേർത്തല. ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഇപ്പോൾ ഓൾറെഡി ചേട്ടന്മാർ പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാനിത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗം ആക്ച്വലി ഈ ഒരു പോർഷൻ അവിടെ നിന്ന് ആക്ച്വലി വിറ്റിട്ടുണ്ട്. ഇവരിപ്പം ഇവിടെ വേറെ എന്തൊക്കെയോ ടാങ്കിൻ്റെ ഒക്കെ എന്തോ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുപാട് ടാങ്കുകളും വാട്ടർ ടാങ്കും ബാക്കിയൊക്കെ കാണാനുണ്ട് എനിക്ക്. ആക്ച്വലി ഇവിടുത്തെ നാട്ടുകാരുണ്ടല്ലോ രാജൻപിദേവ് സാറിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാ കേട്ടോ അവർക്ക്. ഒരുപാട് എല്ലാവരും മനുഷ്യനെ ഹെൽപ്പ് ചെയ്തിരുന്ന ഒരു മനുഷ്യനാണെന്നാണ് പറഞ്ഞത്. സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കാൻ വന്നതെന്ന് പറയുമ്പോൾ നാട്ടുകാരായാലും നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാണിച്ചെന്ന വീടില്ല, അതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ പഴയ വീട് വരുന്നത്. അദ്ദേഹം ഇവിടെ വന്ന ടൈമിൽ ആദ്യമായിട്ട് താമസിച്ചിരുന്ന വീട്, ആദ്യമായിട്ട് താമസിച്ചിരുന്നതല്ല, ഇത് പിന്നെ പൊളിച്ചു പണിതാണ്. ഉണ്ടല്ലോ ഉഷസ് എന്നാണ് ഈ വീടിൻ്റെ പേര് വരുന്നത്. ഈയൊരു ഇവിടെയായിരുന്നു നമ്മുടെ രാജൻപിദേവ് സാർ ആദ്യം ഉണ്ടായിരുന്നത്. ഇതിപ്പം വിറ്റ് വേറെ ആളുകളുടെ കയ്യിലാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ താമസമൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അവിടുന്ന് കറക്റ്റായിട്ട് അവർ ആ ചേട്ടൻ നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ
കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. ഒരുപാട് വാദ്യോപകരണങ്ങളൊക്കെ ഉള്ളൊരു ഗേറ്റ് ഉണ്ട്, അതാണ് വീടെന്ന് കണ്ടല്ലോ. ഈ വീടിൻ്റെ പേര് ഇനി മാറ്റിയതാണോന്ന് അറിയില്ല, പണ്ടത്തെ പേര് ഇതാണോ എന്ന് നമുക്കറിയത്തില്ല. കണ്ടല്ലോ, ഇത് ഉഷസ് എന്നാണ് ഇപ്പോൾ ഈ വീടിൻ്റെ പേര് വരുന്നത്. ഈ ഒരു ഭാഗത്തായിരുന്നു നമ്മുടെ രാജൻ ബി ദേവ് സാർ ആദ്യം ഉണ്ടായിരുന്നത്. ഫ്രണ്ട്സ്, അപ്പൊ കണ്ടല്ലോ, അതാണ് നമ്മുടെ രാജൻ ബി ദേവ് സാറിന്റെ നാടും അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയൊക്കെയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തിനെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ചന്ദ്രൻ ചേട്ടൻ എന്താ പറയുക, ഭയങ്കര ഹാപ്പി, അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു കേട്ടോ. ഈ നാട്ടിൽ വന്നിട്ട് രാജൻ ബി ദേവ് സാറിനെ കുറിച്ച് ചോദിച്ചിട്ട് ഒരാൾക്ക് പോലും ആ വീട് അറിയാത്തില്ല. നമ്മൾ വഴി തെറ്റി ചോദിച്ച എല്ലാവരും തന്നെ നമുക്ക് വഴി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അവിടെ എത്തിയപ്പം ആ ഒരു ഭാഗത്തുള്ളവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ആ ഒരു മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുള്ള കുറെ നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കാം അങ്ങനെ. സോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പറയണ്ടല്ലോ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു കിടിലൻ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്, ബൈ ബൈ.